ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സർവശക്തനാകുന്ന ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 13 അതിൻ്റെ 1 വായിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സംഗീത ഉപകരണങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, എല്ലാ സംഗീത ഉപകരണങ്ങളിലും ആദ്യം രാഗതാളങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നല്ലൊരു പിയാനോ വായനക്കാരനായാലും വയലിൻ വായനക്കാരനായാലും ആദ്യം പഠിക്കേണ്ടത് ഉപകരണം ട്യൂൺ ചെയ്യുവാനാണ്. കാരണം അതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം. വയലിൻ വായനക്കാരൻ ഒരു ഗാനത്തിന് അനുയോജ്യമായ സംഗീതം പകരുന്നു എന്നിരിക്കട്ടെ, എന്നാൽ അത് പിയാനോ വായനക്കാരന് അതുമായി താളൈക്യം പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ഉത്തമ സംഗീതം ആയിരിക്കേയില്ല. സംഗീതം സാധാരണയായി കാതുകൾക്ക് രസകരമാണ്. നല്ല സംഗീതം നിരാശയ്ക്കും മാനസിക പിരിമുറുക്കത്തിനും അയവ് വരുത്തുന്നു. അതിനാൽ നല്ല വയലിൻ വായനക്കാരനും പിയാനോ വായനക്കാരനും ഒത്തുചേരുമ്പോൾ ആനന്ദകരമായ ഒരു സംഗീതമായിരിക്കും സംജാതമാകുക. എന്നാൽ ട്യൂൺ ചെയ്യാൻ കഴിയാത്ത ഒരേ ഒരു ഉപകരണം കൈത്താളം മാത്രമാണ്. എങ്കിലും ഇതും സംഗീതോപകരണങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. പിച്ചളയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്വരമല്ലാതെ ഇത് സംഗീതം പുറപ്പെടുവിക്കുന്നില്ല. തീർച്ചയായും ഇതൊരു സംഗീത ഉപകരണം എന്ന് പറയുവാൻ കഴിയയില്ല. എന്നാൽ ഇതിനെയും സംഗീത ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്നു എന്നത് വാസ്തവം തന്നെ. ഇപ്രകാരം കേട്ടപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. സ്നേഹം എന്ന ഗുണവിശേഷമില്ലാത്ത ദൈവമക്കൾ എന്നറിയപ്പെടുന്നവർ കൈത്താളത്തിൻ്റെ ചിലമ്പുന്ന സ്വരത്തോടാണ് ദൈവവചനം ഉപമിച്ചിരിക്കുന്നത്. അതെ, അവർ വാദ്യ സംഘത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അവർ നല്ല സംഗീതം പുറപ്പെടുവിക്കുകയില്ല. സ്വരം ഉയരുമ്പോൾ അവർ അവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ സംഗീതം നൽകുന്ന സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗമായിരിക്കുവാൻ അവർക്കൊരിക്കലും കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, നാം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എന്ന നിലയിലേക്ക് താണു പോകാതെ വണ്ണം നമ്മുടെ ഹൃദയം യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കണം. അപ്പോൾ നാം നമ്മെ ശ്രദ്ധിക്കുന്ന കാതുകൾക്കും നാം ബന്ധപ്പെടുന്ന ഹൃദയങ്ങൾക്കും ആശ്വാസത്തിൻ്റെ സംഗീതം പകരുന്നവരായിരിക്കും. ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ നിന്ന് മാത്രമേ പരസ്പര സ്നേഹത്തിൻ്റെ സംഗീതം ഉരുത്തിരിയുള്ളൂ. നമ്മുടെ ഹൃദയ തന്ത്രികളിൽ ആ രാഗം തന്നെ ഉൾപ്പെടുത്താം. 1 കൊരിന്ത്യർ 13 മുഴുവൻ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ 3 നാം ഇങ്ങനെ കാണുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരെ ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. അവിടെ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, എല്ലാത്തിനേക്കാളും വലുതാണ് സ്നേഹം. ഏതെല്ലാം സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം വേണ്ടതാണ്, നല്ല കാര്യമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വലുതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായ ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. താഴേക്കുള്ള
നാല് വാക്യങ്ങളിൽ 4 മുതൽ 7 വരെയുള്ള ഭാഗത്ത് സ്നേഹത്തിൻ്റെ 15 അതിപ്രധാന ക്വാളിറ്റീസ് വിവരിച്ചിരിക്കുകയാണ്. നാം മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് സ്നേഹം എന്നതിൻ്റെ ആഴം. ദൈവമക്കൾ പൂർണ്ണമായി അത് മനസ്സിലാക്കണം. നമുക്ക് പല ഗുണവിശേഷങ്ങളുണ്ടെങ്കിലും പല സ്വഭാവ മേന്മകളുണ്ടെങ്കിലും അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് സ്നേഹം എന്നത് വളരെ വ്യക്തമായി ഇവിടെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അവസാന വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചുണർത്തുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളെന്ന് പറയുന്നവർ, അഭിമാനിക്കുന്നവർ, ഒരുപക്ഷെ അനേക ഗുണവിശേഷങ്ങളും നമുക്കുണ്ടായിരിക്കാം, പല കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ടായിരിക്കാം, കർത്താവിന് വേണ്ടി പല പ്രവൃത്തികൾ നാം ഏർപ്പെടുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം ശരിയാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് വേണ്ട പല ഗുണങ്ങളും നമുക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നത് അതിനേക്കാളൊക്കെ വലുത്, അതിനേക്കാളെല്ലാം വലുത് സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ വെല്ലുവാൻ മറ്റൊന്നുമില്ല. ഈ ദിവസങ്ങളിൽ ആ സ്നേഹത്തിൽ നമുക്ക് നിറയുവാൻ കഴിയണം. ദൈവസ്നേഹത്തിൻ്റെ ആഴം ജീവിതത്തിൽ വ്യക്തമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയണം. നാം അനുഭവിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയണം. മാത്രമല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകണം, മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതിനായി ദിവസങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ആഴം പൊസ്വലനായ പൗലോസ് പല ഭാഗങ്ങളിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. പൗലോസ് പറയുന്നു, ഹാ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ഉയരം, നീളം, വീതി, അതെത്ര വലുതാണ്. ദൈവത്തിന് നമ്മെ അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ നാമും അതുപോലെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയണം. അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയണം. ഈ ദിവസങ്ങളിൽ ആ ഒരു വലിയ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന് ദൈവത്തെ നമുക്ക് ആഗ്രഹിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ദൈവസ്നേഹത്തിൻ്റെ ആഴം വ്യക്തമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമേ. ഏതെല്ലാം ക്വാളിറ്റികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഏതെല്ലാം സ്വഭാവ വിശേഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം വലുതാണ്, അതിനെയെല്ലാം വെല്ലുന്നതാണ് സ്നേഹമെന്നുള്ളത് ഈ ദിവസങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ദിനങ്ങളാക്കി മാറ്റണമേ. അതിനായി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവമക്കളെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സ്നേഹത്തിലൂടെ കർത്താവേ പല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, കേട്ട വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.